ഉമ്മയും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം. അത് പരിഹരിച്ചില്ലെങ്കിൽ എന്താ, നിങ്ങൾ ഇങ്ങളെ ഒരുമിച്ച് കൂടുമ്പോൾ മുഴുവൻ ആ വർത്തനാണ് പറയാം. അത് പറഞ്ഞാൽ എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ തർക്കത്തിലാവും, പ്രശ്നത്തിലാവും, നിങ്ങളെ ബന്ധം നിങ്ങൾക്ക് ഒരിക്കലും ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾക്കൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ്റെ ഒരു സമാധാനം സന്തോഷം കിട്ടില്ല. അപ്പോൾ അതെങ്ങനെ സെറ്റിൽ ചെയ്യാം? സെറ്റിൽ ചെയ്യാൻ ഒരു പ്രശ്നമില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ മനസ്സിലാക്കാം? ഭാര്യയെ ഒരു കാലത്തും ഉമ്മ ഉൾക്കൊള്ളില്ല, ഉമ്മയെ ഒരു കാലത്തും ഭാര്യ ഉൾക്കൊള്ളൂല. നമ്മളത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടങ്കറായിട്ടാണ് പ്രശ്നം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ, ഒരിക്കലും ഉൾക്കൊള്ളൂല. എന്നെങ്കിലും അത് ഉൾക്കൊള്ളുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. പിന്നെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ എന്താണ് അറിയങ്ങൾ, അത് വീട്ടിൽ ഇവളിങ്ങനെ ഉണ്ടായി എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ ഇവളോട് കുറച്ചൊന്ന് നല്ലോണം നിൽക്കണം നല്ലത് എന്നുള്ളത് ചില ബുദ്ധിയുള്ളമാർക്ക് തോന്നും. അപ്പോൾ ഓരെന്ത് ചെയ്യും, കുറച്ച് നല്ലോണം നിൽക്കും. അത് നമ്മളൊരു സെയിൽസ്മാനോട് അവിടുത്തെ പിന്നെ ബോസ് കാണിക്കണ ഒരു കാര്യങ്ങൾ നടന്നു പോകാനുള്ള ഒരു പരിപാടി മാത്രം. പിന്നെ തിരിച്ചും ഞാൻ പറഞ്ഞുതരാം, ഈ ഉമ്മനെ നല്ല നിലക്ക് കൊണ്ടുനടന്നാൽ ഇദ്ദേഹത്തെയും എനിക്ക് കിട്ടും, ഇവിടെ എനിക്ക് സമാധാനമായി നിന്ന് പോകാനും ചെയ്യും. നിലക്ക് എന്ത് ചെയ്യും, തൽക്കാലം ഉമ്മൻ്റെ ഒരു പ്രശ്നവും മനസ്സിലാക്കിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് ഭാര്യ പോകും. ഇതിനുള്ള ബുദ്ധി രണ്ടാൾക്കും ഉണ്ടാകുന്ന കാലം വരെ എന്ത് ചെയ്യില്ല, സമാധാനം. പിന്നെ മറ്റൊന്ന് എന്താ വെച്ചാൽ, ഇവരെ തമ്മിൽ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണൊരിക്കലും മറ്റൊരു പെണ്ണിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി ഇതുവരെ ഉമ്മ വളരെ സ്നേഹത്തിൽ കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾ വൈഫിനുമായി എന്ത് ബന്ധം പുലർത്തിയാലും അത് ഉമ്മനെ അവഗണിക്കുന്നതായിട്ടേ ഉമ്മക്ക് തോന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാണ് ചോദിക്കുന്നത്, ഉമ്മക്ക്. അതിപ്പോൾ നിങ്ങൾ വൈഫിനോട് ഒരു ചായ ഉണ്ടായി കാരണം, അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉമ്മനോടാ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് ഉമ്മയെ അവോയ്ഡ് ചെയ്യുന്നു എന്ന ഫീലിംഗ് ആണ് ഉമ്മക്ക് ഉണ്ടാവുക. ഉണ്ടാവും, എന്തും നിങ്ങൾ വൈഫിനോട് എന്ത് പറഞ്ഞാലും അങ്ങനെയാണ്. ഞാൻ പോവുകയാണെങ്കിൽ വായിലും നടക്കട്ടെ പറഞ്ഞാൽ ഉമ്മ വെറുതെ ഇടങ്ങേറായി വരണ്ട അയച്ചാൽ നമ്മൾ പറയുന്നത്, അപ്പോൾ വായിലടക്കാനാണ് അവൾ വേണല്ലേ, ഇതുവരെ ആരെ വായിലടച്ചിരുന്നു. നമ്മളതൊന്നും മനസ്സിലാക്കൂല, നിന്റെ ഭാര്യയല്ലേ, എനിക്ക് എങ്ങനെ പെരുമാറിക്കൂടെ, നിന്റെ അമ്മയല്ലേ. അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അപൂർവ്വന്മാരുണ്ടാവും. അത് നമ്മൾ ഒരു റെയർ കേസായിട്ട് എടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ, ഈ ഉമ്മ ഭാര്യ, അപ്പോൾ എന്താ വെച്ചാൽ, രണ്ടാളിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക. പക്ഷേ അത് രണ്ടാളും അറിയേണ്ടതെന്നുള്ളതാണ് അടിസ്ഥാനപരമായി. രണ്ടാൾക്കും മനസ്സിലാക്കും. അപ്പോൾ ഭാര്യ വിചാരിക്കണം എന്താ വെച്ചാൽ, ഇയാൾക്ക് ഉമ്മനോട് ഒരു താല്പര്യമില്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇന്നോട് തന്നെ താല്പര്യം, ഇന്നോടാണ് ഇഷ്ടം, ഫുൾ ടൈം എൻ്റെ കാര്യത്തിലാണെന്ന് വൈഫിന് തോന്നണം. ഉമ്മക്കതേ മതി, പെണ്ണിട്ടിനും ഓൻ വൈഫൊക്കെ ഉണ്ടെങ്കിലും ഓൻ എന്ത് കാര്യത്തിനും ഞാൻ വേണം എന്നൊരു ഫീലിംഗ് ഉമ്മക്ക് ഒരിക്കലും. അത് ഈസിയാണ്, അത് വളരെ ഈസിയായ കാര്യമാണ്, ഒരു പ്രശ്നവും അതിനില്ല. മനസ്സിലായി? അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, വൈഫിനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ, എൻ്റെ അമ്മേൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്, അതൊന്നും പറയരുത്. വൈഫ് എന്തുമ്മനെ പറ്റി പറഞ്ഞാലും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടോളൂ, ഒറ്റ മറുപടി പറയാം. ഒരിക്കലും അതിനൊരു മറുപടി പോലും പറയാൻ പാടില്ല കേട്ടോ. ഉമ്മ അങ്ങനെ ആയി തീർന്നതിലുള്ള ഒരു വിഷമം നിങ്ങളുടെ മുഖത്തുണ്ടായാൽ മാത്രം മതി. ഉമ്മ അങ്ങനെയൊക്കെ ആയി തീർന്നതിലുള്ളൊരു സങ്കടം ഉണ്ടാവും, അത് മാത്രം മുഖത്തുണ്ടായാൽ മതി, ഒന്നും പറയരുത്. മനസ്സിലായി? എന്ത് പറഞ്ഞാലും അത് നിങ്ങൾ എന്ത് ചെയ്യണം, കേട്ടോളണം. കാരണം വൈഫിൻ്റെ വൈഫ് പറയുന്നത് എന്തിനാ, നിങ്ങൾ ഉമ്മനെ പോയി രണ്ട് കൊടുക്കാനല്ല പറയുന്നത്. വൈഫിന് വിഷമം വരുമ്പോൾ പറയാനുള്ള ആൾ നിലക്ക് പറയാൻ അവിടെ നിങ്ങളത് കേൾക്കണം. കേൾക്കണില്ലെങ്കിൽ എന്താണ്, എനിക്ക് വിഷമം പറയാൻ ആരുമില്ല എന്ന മാനസിക പ്രയാസത്തിലാണ് അവർ ഉണ്ടാവുക. അവിടെ നിങ്ങളത് കേട്ടാൽ മതി, പുറമൊന്നും ചെയ്യണ്ട. അപ്പോൾ വൈഫിനെയും ഉമ്മനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകല്ലാതെ അത് പരിഹരിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. പിന്നെ വൈഫ് ഇവിടെ ആവശ്യമുണ്ട്, നിലനിന്ന് പോകണം എന്ന് ഉമ്മക്കൊരു ആവശ്യമായി വന്നാൽ ഉമ്മ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അതിന് നല്ലതെന്താ വിചാരിച്ചാൽ, ചെയ്യാൻ പറ്റുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറയും, നിങ്ങളെല്ലാം അങ്ങനെ ചെയ്ത് കേട്ടോ, കുടുങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇവളെ കൊണ്ട് ഞാൻ ഇടങ്ങേറായി, ഒരു നിലക്ക് ഇവിടെ പറ്റൂല, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയാണ് എനിക്കുള്ളത്, ഞാൻ എന്താണ് ഇവിടെ കൊണ്ട് ചെയ്യാം എന്നൊക്കെ ഉമ്മ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വളരെ അതാ ഫുൾ ഫീലിങ്ങിൽ നമ്മൾ എടുത്തിട്ട് ഉമ്മനോട് പറയാം, അങ്ങനെയാണെങ്കിലേ ഓളൊരു കുറച്ച് സ്വലം വീട്ടിൽ നിന്ന് പോയി നിൽക്കട്ടെ, എന്നോടൊന്ന് പഠിച്ച് വരട്ടെ എന്ന് പറയാം കേട്ടോ. വൈഫിനോട് സ്വകാര്യമായിട്ട് പറയാം, എനിക്ക് ശരിക്ക് വീട്ടിലൊന്ന് സമാധാനത്തിൽ നിൽക്കാൻ ഒരു 2 മാസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്, ഇത് കയറി വണ്ടിയുമൊക്കെ കയറുന്ന ഓളോടും പറയാം. മനസ്സിലായില്ലേ? അപ്പം എന്താ വെച്ചാൽ, ഇജ് ഒരു പേടി മേടിക്കണ്ട, ഇജ് അവിടെ പോയി നിന്നോ, ഇവിടുത്തേനേക്കാളും ഞാൻ അവിടെ ഉണ്ടാവും, ഈ സമാധാനം നിൽക്കുക. ഏട്ട് എന്ത് ചെയ്യാം? അപ്പം ഉമ്മ എന്ത് ചെയ്യും, ഉമ്മക്ക് 3 ദിവസം കഴിയൂല, 3 ദിവസം ഉമ്മ അടുക്കളയിൽ കയറുമ്പോഴേക്കും ഉമ്മക്ക് മനസ്സിലാവും. അപ്പം ഉമ്മ പറയും, എന്തേ ഇജെങ്ങനെയും ഓളെ കൊണ്ടുവരാറ്. അപ്പം ആയിക്കോട്ട്, കൊണ്ടുവരാറ് പോവാ. ഉമ്മ ഒരു നിലക്കോട് പോരുന്നില്ല, അറിയാം, സത്യസന്ധമായിട്ടുണ്ടോ, ഇതിലൊന്നും കളവില്ല ഉണ്ടാവും, ഇപ്പം പോരാ, ഇഷ്ടമല്ല, എന്താ ചെയ്യാ വയ്ക്കുക. 2, 3, 4 ആഴ്ചക്ക് ഉമ്മ പറയും, അവസാനം ഉമ്മ പറയും, ഇവള് കൊണ്ടുവരുന്ന അവളെ പ്രശ്നം, അവളെന്താ വരാത്തെന്ന് വെച്ചു, ഓളെന്താ വരാത്ത എനിക്കല്ല, ഓൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്.
ഓളെ കൊണ്ടുപോയിട്ട് വേറെ ലോഡ്ജ് എടുക്കലും വീട് എടുക്കലും നിന്നെ കൂടെ കഴിയൂല. ഓളവിടെ നിൽക്കുകയാണെങ്കിൽ ഓക്കുള്ള ചിലവ് വല്ലതും കൊടുക്കാന്നല്ല, അതൊന്നും പറ്റില്ല. നമ്മൾക്ക് ഒരു പ്രശ്നമല്ല, നമ്മൾ നിസ്സഹായ, ഓക്കൊരു പ്രശ്നമല്ല, നമ്മുടെ സമ്മതത്തോടെ അവിടെ പോയി നിൽക്കണേ ഒക്കെ ഒരു പ്രശ്നമല്ല. ഇനി ഇവിടെ നിൽക്കാതെ നിൽക്കണം എന്തുകൊണ്ടാണ്? ന്യായമാണ്, ഉമ്മൻ്റെ അടുത്ത് നിന്ന് പോകാൻ പറ്റൂല എന്നുള്ളൊരു വസ്തുത ഉണ്ട്. അവിടെ വസ്തുത ഉണ്ടല്ലോ, ആ വസ്തുത ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മളെ വീട്ടിൽ പെണ്ണ് വന്നു നിൽക്കുമ്പോൾ മാന്യമായി നിർത്തേണ്ടത് ഉമ്മൻ്റെ കടമയല്ലേ? അപ്പം നമ്മൾ ഇതിനെ വെറുതെ ഇങ്ങനെ ടെൻഷനായി പിന്നെ ആത്മഹത്യാനൊക്കെ പോകണം നമ്മൾ? നമ്മൾ ന്യായമായൊരു തീരുമാനത്തോ, അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല, നമ്മളവിടെ വീട്ടിൽ നിൽക്കട്ടെ. ഉമ്മക്ക് ഇവിടെ ഓളെ ആവശ്യമില്ലെങ്കിൽ ആവശ്യമാകുമ്പോൾ അമ്മ പറയട്ടെ, അപ്പോൾ കൊണ്ടുവരാം. മനസ്സിലായി? അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉമ്മക്ക് പറയും, അവൾ വന്നോട്ടെ, പ്രശ്നമല്ല. ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ പറയാൻ പറയും. ഒന്നില്ല, എന്നാൽ ഇക്കൂടെ ഒരാഴ്ച അവൾ വന്നോട്ടെ. ഒരു മസലത്തും വേണ്ട, ഒരു കരാറും വേണ്ട, ഒരു കൗൺസിലറും വേണ്ട, ഓള് രണ്ടാഴ്ച വന്നു. അപ്പം ഞാനോളൊന്ന് നിർബന്ധം പറയാം, ഒരു രണ്ടാഴ്ച വന്ന് നിൽക്കാം. എന്നിട്ട് നമ്മളോട് പറയാം, ഒരു രണ്ടാഴ്ച വന്ന് നോക്ക്. ആ രണ്ടാഴ്ച വന്ന് നിൽക്കുമ്പോൾ ഉമ്മ സൂപ്പറായിട്ടുണ്ടാവും. അതിന് നിങ്ങൾ ഏത് കൗൺസിലർ എടുത്ത് കൊണ്ടിട്ട് കാര്യമില്ല, ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളൊന്നും ഒരിക്കലും എന്താ നിങ്ങൾ പിന്നെ ഒരു കേസ്, ഒരു ഫാമിലി കേസ് കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് പേരുടെയും വാപ്പനും ഇമ്മനെയും ഇൻവോൾവ് ചെയ്യിപ്പിക്കൂല. അത് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഒരു ഗുണമല്ല എന്ന് മാത്രമല്ല, അത് 100% ദോഷം. അതെന്താണെന്ന് വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അവിടെ ഒരിക്കലും സാധ്യത, അവിടെ ഉപ്പനും ഇമ്മനെയും ഉപദേശിച്ച് നന്നാക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കണം, അല്ലെങ്കിൽ വൈഫിനെ ഉപദേശിച്ച് നന്നാക്കാം, ഉമ്മനെ പറ്റിക്കുന്ന പറഞ്ഞ് ക്ലാസ് എടുത്തു, ആ ക്ലാസ്സുകൾ മുഴുവനും നിങ്ങൾക്ക് എതിരായിട്ടായിരിക്കും സംഭവിക്കുക. അവിടെ ക്ലാസ് ഒന്നും വേണ്ട, വല്ലാതെ കുടുങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. പക്ഷേ രണ്ട് പേർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവർ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പരമാവധി നിങ്ങൾ ഉമ്മനെ സഹായിക്കണം. അവൾ പോകുമ്പോൾ അടുക്കളയിൽ കയറാനും പാത്രം കഴുകാനും ഒക്കെ അത് നിങ്ങളിങ്ങനെ കേൾക്കണ കാണുമ്പോഴായിരിക്കും അമ്മക്ക് സങ്കടം കൂടുക. ആ നിങ്ങളിങ്ങനെ ഒഴിഞ്ഞ് അടക്കരുത്. ആ ഉമ്മ ഓളില്ലല്ലോ, ഓളില്ലാത്തതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല, ഞാൻ തുടച്ചോളാം, ഞാൻ അടക്കിക്കോളാം, നിങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് ദിവസം അടുക്കളയിൽ സജീവമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉമ്മാക്ക് പറ്റും, ഇതൊരിക്കലും മുന്നോട്ട് പോകില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കേണ്ട കാര്യമാണ്. ഇതാണ് നോർമലി ഉണ്ടാവേണ്ട കാര്യം. പക്ഷെ ഇതല്ല സംഭവിക്കുന്നത്, ഇതല്ലേ സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ ഈ പറഞ്ഞത് സംഭവിക്കണം. ഈ പ്രശ്നം സെറ്റിൽ ചെയ്ത അന്തരവും നിങ്ങൾ എപ്പോഴും ഇതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇത് ചർച്ച ചെയ്താൽ നിങ്ങൾ തമ്മിൽ സമാധാനത്തിൽ ഒത്തരം പറഞ്ഞ സമയം ഉണ്ടാവും. എപ്പോഴും സംവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്.